हलो फ्रेंड्स अस्सलाम वालेकुम एंड वेलकम बैक टू माय चैनल इन या निर ब्रेकफास्ट रेसीपी आईटी नॉर्थ इंडियन रोटी रेसीपी आईटा याद कड़लपरीपा इतना नोक अब आदमें तेने पात्र चूड़ान वे अल नमुकेदम टेबिस्पून अत्र ऑयल आदि तेने नमुक और टीसपून अत्र जीरक पड़च अशेमें इतर രണ്ട് മീഡിയം സൈസ് ഉള്ളിയാണ് ചെറുതായി മുറിച്ചത് അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കുറച്ച് വെളുത്തുള്ളിയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് നിങ്ങൾക്ക് മുളകും അതുപോലെ വെളുത്തുള്ളിയും ഒക്കെ എടുക്കാം ഇത് നമുക്ക് ഒരു ചെറിയൊരു കളർ മാറി തുടങ്ങുന്ന വരെ ഒന്ന് വഴറ്റി എടുക്കണം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇത് സ്റ്റഫ് ചെയ്തിട്ടാണ് ഈ റൊട്ടി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയുള്ള സ്റ്റഫിംഗ് ആണ് നമ്മൾ ഇതിപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നല്ലോണം വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് നമുക്ക് മിക്സ് ആക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഏകദേശം അര ടീസ്പൂൺ അത്രയും ആംചൂർ പൗഡർ ഇട്ട് കൊടുക്കണം ഡ്രൈ മാംഗോ പൗഡർ അതുപോലെ ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് വീണ്ടും ഇളക്കി കൊടുക്കാം ഇതൊന്ന് നല്ലോണം വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കടലപ്പരിപ്പാണിത് അത് അങ്ങനെ ജസ്റ്റ് ഒന്ന് നമ്മൾ കൈവച്ചിതാക്കുമ്പോൾ പൊട്ടിക്കിട്ടുന്ന ആ ഒരു വേവാണ് വേണ്ടുന്നത് നന്നായി അടിഞ്ഞു പോകരുത് അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് നല്ലോണമൊന്ന് വഴറ്റിയെടുക്കാം കടലപ്പരിപ്പ് നമുക്ക് ഈ മസാലയിലിട്ട് ഒന്ന് ഉടച്ചെടുക്കണം അപ്പോൾ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മാഷർ ഉണ്ടെങ്കിൽ അത് വെച്ച് ഒന്ന് ഉടച്ചെടുക്കാം നന്നായിട്ടൊന്നും ഉടയണ്ട ജസ്റ്റ് ഒരു ചെറിയൊരു ഇതിൽ ഉടഞ്ഞു കിട്ടിയാൽ മതി ഇപ്പോൾ നിങ്ങൾക്ക് കാണാം കുറച്ചൊക്കെ ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി മുറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഈ സ്റ്റഫിംഗ് ഒന്ന് തണിയാനായിട്ട് വെക്കാം അപ്പോൾ നമ്മൾ മല്ലിയിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് റൊട്ടി ഉണ്ടാക്കാനുള്ള ആട്ടം ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഞാൻ അവിടെ ഏകദേശം ഒരു 2 കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ നോർമലി ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ തന്നെയാണ് കുഴച്ചെടുക്കേണ്ടത് കുറച്ച് ഓയിൽ ഇടണമെന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ അവിടെ ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ ഏകദേശം 2 ടീസ്പൂണിൻ്റെ അത്രയും ഓയിലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എൻ്റെ ആദ്യം ഒന്ന് മിക്സാക്കാം ഈ ആട്ടപ്പൊടിയിലേക്ക് ഓയിലൊക്കെ അതിനുശേഷം വെള്ളം ചേർത്ത് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം ദാൽ പൊറോട്ട നോർത്ത് ഇന്ത്യയിലൊക്കെ നല്ല ഫേമസ് ആണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള ദാൽ പൊറോട്ട ഒരു ബീഹാറിൽ ഉണ്ടാക്കുന്ന ദാൽ പൊറോട്ടയാണ് ഇതിനെ പല ഫ്ലേവേഴ്സിൽ ഇവരെ ഉണ്ടാക്കുന്നുണ്ട് പല രീതിയിലും ആംചൂർ പൊടി ചേർക്കുന്നത് ബീഹാരികളാണ് അപ്പം ഇവിടെ ഞാൻ ആട്ടപ്പൊടി ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്തിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് വെള്ളം കൂടിപ്പോവാതെ നോക്കണം നമുക്ക് ഒരു ഏകദേശം നമ്മുടെ ചപ്പാത്തിയുടെ ആ പരുവത്തിൽ തന്നെ വേണം നന്നായി ലൂസായി പോകരുത് അപ്പം കുഴച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്ന പോലത്തെ ഒരു ബൗൾ റെഡിയാക്കിയെടുക്കാം ആദ്യം നമ്മൾ ഒന്ന് ബൗൾ റൗണ്ടാക്കി കൊടുത്തതിന് ശേഷം സ്ക്രീനിൽ കാണിക്കുന്ന പോലെ ജസ്റ്റ് ഒരു ഹോൾസ് ആക്കി എടുക്കണം ഇതിന് നടുവോയിൽ ഇങ്ങനെ കൈവച്ചൊന്ന് ആക്കിയെടുത്താൽ മതി നിങ്ങൾക്ക് ഇങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പരത്തിയെടുക്കാം നമുക്ക് ഇതിങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മളുടെ സ്റ്റഫിങ്ങിൽ നിന്ന് ഒരു കുറച്ച് കയ്യിലെടുത്തിട്ട് ഒരു ലെമൺ സൈസ് ബോൾ റെഡിയാക്കിയെടുക്കണം ഇനി ഇത് നമ്മളുടെ മാവിലേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് അതിനെ ഇങ്ങനെ ഫോൾഡ് ചെയ്യാം ഈ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ നമുക്ക് ആക്കിയെടുക്കാം അപ്പോൾ നമ്മളുടെ ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കുറച്ച് മൈദ ഇട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കാം നോർമലി നമ്മളുടെ ചപ്പാത്തിയൊക്കെ ആക്കുന്ന പോലെ തന്നെ നമുക്ക് കുറച്ച് വലുപ്പത്തിൽ പരത്തിയെടുക്കാം മാവ് നന്നായി ലൂസായി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ രണ്ട് സൈഡും തിരിച്ചിട്ട് നിങ്ങൾ പരത്തിയെടുക്കുക
അപ്പം നിങ്ങൾക്ക് കാണാം ഏകദേശം ചപ്പാത്തിയുടെ വലുപ്പത്തിലാക്കിയിട്ടിട്ടുണ്ട്. സ്റ്റഫിങ്ങൊന്നും പുറത്ത് വന്നിട്ട്. അപ്പോൾ ഞാൻ അവിടെ പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് റൊട്ടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മേലെ കുറച്ച് ഗീ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതൊന്ന് ചെറുതായി ചൂടാക്കിക്കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കാം. ആ ഒരു സൈഡിലും കൂടി നമുക്ക് ഗീ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മളുടെ റൊട്ടി ഫുൽക്കുമൊക്കെ പൊന്തുന്ന പോലെ നല്ലോണം പൊന്തി വരുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റൊട്ടിയാണ്. അതുപോലെ നല്ല ഹെൽത്തിയും ആണ് ഇത്. അധികം നമ്മൾ ഓയിലൊന്നും യൂസ് ചെയ്തിട്ടില്ല. വളരെ കുറച്ച് ഓയിൽ എല്ലാത്തിനും യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ രണ്ട് സൈഡും ആയിക്കഴിഞ്ഞാൽ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് ഗീ വേണമെങ്കിൽ ഇത് ഓപ്ഷനലാണ്, അതും അവോയ്ഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഗീ ഇട്ട് കൊടുത്തതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. അപ്പം നിങ്ങൾക്ക് ഗീ വേണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ റൊട്ടികളും ഉണ്ടാക്കിയെടുക്കാം. നല്ല എളുപ്പത്തിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. അതുപോലെ നല്ല ടേസ്റ്റിയും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. എല്ലാവരും വീട്ടിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. നമ്മൾ നോർമൽ ഉണ്ടാക്കുന്ന പത്തിരിയിൽ നിന്നും അതുപോലെ പൊറോട്ടയിൽ നിന്നും ഒക്കെ വ്യത്യസ്തമായ ഒരു രീതിയിലുള്ള ഒരു റൊട്ടിയാണ്. നിങ്ങളെല്ലാം ഒരിക്കലെങ്കിലും ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കണം. നിങ്ങൾക്കെല്ലാം തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ഒന്നും മറക്കാതെ ചെയ്യുക. അതുപോലെ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇതിലുള്ള ബെല്ലൈക്കണും തീർച്ചയായും പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.